ഗുരുവായൂരിനെ സംബന്ധിച്ച് ഇന്ന് റെക്കോർഡിന്റെ ദിനമാണ്. കാരണം 350-ൽ അധികം വിവാഹങ്ങൾ അവിടെ നടക്കുന്നു. ഇതുവരെയായി 200-ഓളം വിവാഹങ്ങൾ പൂർത്തിയായും കഴിഞ്ഞു. ഇന്നലെ വൈകിട്ട് വരെ 356 വിവാഹങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. 6 മണ്ഡപങ്ങളിലായി വിപുലമായ ഒരുക്കങ്ങളോടെയാണ് ക്ഷേത്രത്തിലേക്ക് ആ വധൂവരന്മാരെ വരവേൽക്കുന്നതും. ഗുരുവായൂരിൽ നിന്ന് മിഥുൻ മുരളി ചേരുന്നു. മിഥുൻ, എങ്ങനെ പുരോഗമിക്കുന്നു? അനു, ഇതുവരെ 200-ൽ അധികം വിവാഹങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. വളരെ വേഗത്തിൽ തന്നെ, അധികം സമയമെടുക്കാതെ തന്നെ ഓരോ വിവാഹങ്ങളും പൂർത്തിയാക്കി അടുത്ത വിവാഹ സംഘങ്ങളെ ഈ കല്യാണ മണ്ഡപത്തിലേക്ക് കടത്തി വിട്ടുകൊണ്ടിരിക്കുകയാണ്. 6 മണ്ഡപങ്ങൾ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 6 മണ്ഡപങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ട്. 6 മണ്ഡപങ്ങളിലും വിവാഹങ്ങളെല്ലാം തന്നെ വളരെ വേഗത്തിൽ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. കായുമ്മമാരെ 6 മണ്ഡപങ്ങളിലും നിലയുറപ്പിച്ചിട്ടുണ്ട്. അവരുടെയും നാവസര മേളവാദ്യവന്മാരുടെയും എല്ലാം അകമ്പടിയോടുകൂടി വളരെ സജീവമായിട്ടുള്ള വിവാഹ ചടങ്ങുകളാണ് എല്ലായിടത്തും എല്ലാ 6 മണ്ഡപങ്ങളിലും ഇപ്പോൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത്. വളരെ എല്ലാ തരത്തിലുള്ള സജ്ജീകരണങ്ങളും ഇവിടെ പൂർത്തിയാക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഇനി അദ്ദേഹം ചേരുന്നുണ്ട്. എത്ര വിവാഹങ്ങളാണ് ഇപ്പോൾ ഇതിനോടൊപ്പം കഴിഞ്ഞിരിക്കുന്നത്? ഇപ്പോൾ 220-ലധികം വിവാഹം കഴിഞ്ഞു. 220-ലധികം കഴിഞ്ഞു. ഇപ്പോൾ ഒരു പൂജ 1 മണിക്കൂർ അടച്ചതുകൊണ്ടാണ് കുറച്ച് താമസം വന്നത്. ഇപ്പോൾ എല്ലാം നട അടയ്ക്കുന്നത് വരെ വരുന്നവർക്ക് ബുക്ക് ചെയ്യുന്നതിൽ അപ്പുറം നട അടയ്ക്കുന്നത് വരെ ക്ഷേത്രത്തിലേക്ക് വിവാഹത്തിന് കൗണ്ടർ ടിക്കറ്റ് എടുത്താലും ചെയ്യാവുന്നതേ ഉള്ളൂ. യാതൊരു തടസ്സവുമില്ല. ഞാൻ പറഞ്ഞില്ല, എല്ലാ മണ്ഡപങ്ങളും റെഡിയാണ്. ഇപ്പോൾ പൂജയ്ക്ക് 1 മണിക്കൂർ അടച്ചപ്പോഴാണ് കുറച്ചൊരു കാലതാമസം വന്നിട്ട് തുടർച്ചയായിട്ട് തുടങ്ങിയത്. എല്ലാ തരത്തിലുള്ള ക്രമീകരണങ്ങളും സജീവമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. എല്ലാം റെഡിയാണ്, എല്ലാം റെഡി. ഇന്ന് നട അടയ്ക്കുന്നത് വരെ ബുക്കിങ്ങിന് പുറമെ ഇന്നലെ 356 വിവാഹങ്ങളാണ് ഇന്നലെ വൈകിട്ട് വരെ ബുക്ക് ചെയ്തത്. അതിന് പുറമെ വിവാഹങ്ങളൊക്കെ ഇത്രയും റെക്കോർഡ് വിവാഹങ്ങൾ അപൂർവമായിട്ട് വരികയാണ്. 277 വിവാഹങ്ങളായിരുന്നല്ലോ നേരത്തെ ക്ഷേത്രത്തിൽ ഒരു ദിവസം നടന്നത്. അതിനപ്പുറത്തേക്ക് ഒരു 370-നൊക്കെ അടുത്തേക്ക് ഇപ്പോൾ എത്തിയെന്നാണ് മനസ്സിലാക്കുന്നത്. എങ്ങനെയുണ്ട് ഇത്രയും വിവാഹങ്ങൾ ഒന്നിച്ച് ഗുരുവായൂരപ്പന്റെ മുന്നിൽ നടക്കുന്ന ഒരു ദിവസത്തെ? വളരെ മുൻകൂട്ടി തന്നെ ഇതിനുവേണ്ട ഒരു നല്ല ഗൃഹപാഠം ചെയ്തതുകൊണ്ട് ഇവിടെ എത്തിച്ചേരുന്ന ഈ വധൂവരന്മാർക്കും അവരുടെ കൂടെയുള്ളവർക്കും അതുപോലെ ഇതിൻ്റെ നടത്തിപ്പുകാർക്കുമൊക്കെ വളരെ ഭംഗിയായിട്ട് ഈ കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു. ഇപ്പോൾ പകുതിയിലധികം കല്യാണങ്ങൾ നടന്നു കഴിഞ്ഞു എന്നുള്ളതാണ്. ഇതുവരെ ഒരാൾക്കും ഒരു പരാതിയോ ഒരു വിഷമമോ ഒന്നുമില്ലാത്ത രീതിയിൽ അത് ഗുരുവായൂർ ദേവസ്വത്തിൻ്റെയും അതുപോലെ പോലീസ് വിഭാഗത്തിൻ്റെയും എല്ലാവരുടെയും സഹകരണത്തിൻ്റെ ഭാഗമായിട്ടാണ്. ഇവിടുത്തെ സെക്യൂരിറ്റിക്കാരായാലും ഇവിടുത്തെ ജീവനക്കാരായാലും ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാരായാലും അതിന് പുറമെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു മാധ്യമങ്ങളുടെയും വളരെ നല്ലൊരു പിന്തുണ ഈ ഞങ്ങളുടെ പ്രവർത്തനങ്ങൾക്കുണ്ട്. എന്തായാലും ഗുരുവായൂരപ്പൻ്റെ കടാക്ഷം കൊണ്ട് എല്ലാം ഭംഗിയായിട്ട് നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു വിഷമവുമില്ല. അതുപോലെ ഇവിടെ എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്കും ഒരു വിഷമവുമില്ലാതെ സുഗമമായിട്ട് തൊഴാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. അതും അവർ നല്ല, ഞാനിപ്പോൾ അമ്പലത്തിൽ പോയി തൊഴുതിട്ടാണ് വരുന്നത്. അതും വളരെ ഭംഗിയായിട്ട് തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു. കണക്ക് പ്രകാരം എത്ര വിവാഹങ്ങളാണ് ഇപ്പോൾ നടന്നിരിക്കുന്നതെന്നാണ് ഏകദേശം പറയാൻ പറ്റുക? 200-ൽ അധികം വിവാഹങ്ങൾ ഇപ്പോഴും നടന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇനിയൊരു 12 മണിയാകുമ്പോഴത്തേക്ക് എല്ലാ വിവാഹങ്ങളും രജിസ്റ്റർ ചെയ്ത എല്ലാ വിവാഹങ്ങളും നടന്നു കഴിയും. 386 ഇന്നലെ വരെ രജിസ്റ്റർ ചെയ്തത് അല്ലേ? ബുക്കിംഗ് ഉണ്ടായിരുന്നു, 4 അതിൽ ഒരെണ്ണം ഇന്നലെ വൈകിട്ട് ക്യാൻസൽ ചെയ്യുകയുണ്ടായി. അങ്ങനെ 353 വിവാഹങ്ങളാണ് ഇപ്പം. ബുക്കിംഗിനപ്പുറത്തേക്ക് നേരിട്ട് എത്തുന്നവർക്ക് വിവാഹത്തിനുള്ള സൗകര്യം ഒരുക്കിയിരുന്നു. അപ്പോൾ ആ കണക്ക് ലഭ്യമായിട്ടുണ്ട്? അത് ലഭ്യമായിട്ടില്ല. കാരണം എനിക്ക് തോന്നുന്നു ഇന്ന് ആരും വേറെ വന്ന് രജിസ്റ്റർ ചെയ്തില്ല എന്നുള്ളത്. ഉണ്ടെങ്കിൽ അവർ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്, അതുണ്ടായിട്ടില്ല. പക്ഷേ ആര് വന്നു കഴിഞ്ഞാലും തത്സമയം തന്നെ രജിസ്റ്റർ ചെയ്ത് വിവാഹം നടത്തിക്കൊടുക്കുവാനുള്ള ആ ഒരു തയ്യാറെടുപ്പും ദേവസ്വത്തിൻ്റെ ഭാഗത്ത് ഉണ്ട്. ഇപ്പോൾ ഈ സമീപത്തുള്ള മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിന് സമീപമുള്ള സ്ഥലത്ത് വിവാഹത്തിന് വേണ്ടി കാത്തിരിക്കുന്ന നവദമ്പതികളും സംഘവുമുണ്ട്. ഇവിടെ ടോക്കൺ ക്രമീകരിച്ചാണ് മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിന് സമീപത്ത് ക്രമീകരിച്ചിരിക്കുന്ന പന്തലിൽ നിന്നും നവദമ്പതികളെയും സംഘത്തെയും ഇവിടെ കല്യാണ മണ്ഡപത്തിലേക്ക് ഇറക്കി വിട്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ 6 മണ്ഡപങ്ങളിൽ കല്യാണം വിവാഹങ്ങൾ പൂർത്തിയാക്കുന്ന ക്രമത്തിനനുസരിച്ച് അവരെ പുറത്തേക്ക് അയക്കുകയും അതിനുശേഷം ഈ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിന് സമീപത്തുള്ള താൽക്കാലിക പന്തലത്തിൽ നിന്നും ആളുകളെ വിവാഹ സംഘത്തെ 24-അംഗ സംഘത്തിനാണ് ഓഡിറ്റോറിയത്തിലേക്ക് ഈ കല്യാണ മണ്ഡപത്തിലേക്ക് പ്രവേശനം. ഈ റെക്കോർഡ് ദിനത്തെ ഗുരുവായൂർ ഏറ്റെടുക്കുന്നത്.